കേരള സമാജം ഒരു പ്രവാസി കഥ. ഇനിയുണ്ട് സർ. ആ ഇരിക്കെ പറയാം. കുഴപ്പമില്ല, ആർക്കായാലും എക്സലന്റ് എന്ന് കേൾക്കുന്നതാ ഇഷ്ടം. വെറുതെ ഭംഗി വാക്ക് പറഞ്ഞിട്ട് എന്ത് കാര്യം, ആവറേജ് അത്രേ ഉള്ളൂ. അഞ്ജലിയുടെ കഥ കൊള്ളാം, അതിന് വേണമെങ്കിൽ അഞ്ജലി പറഞ്ഞ വാക്കൊക്കെ ഉപയോഗിക്കാം. സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ഞാൻ വന്നത്. ഇതിനു മുമ്പ് അഞ്ജലി കഥകളൊക്കെ എഴുതിയിട്ടുണ്ടോ? ഒരുപാട്. എനിക്ക് ചെറുകഥയ്ക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആഹാ. എനിക്ക് എന്ത് പ്രോത്സാഹനം തരാനും എന്റെ അങ്കിൾമാരും ആന്റിമാരും ഒക്കെ തയ്യാറാ. ഇപ്പൊ എന്റെ ഈ കഥ സിനിമയാക്കണമെന്ന് നിർബന്ധം പിടിച്ചതും അവരൊക്കെ തന്നെയാ. നമ്മുടെ കഴിവുകൾ ഒരിക്കലും മടക്കി വെക്കരുത്. അത് പുറത്തു കൊണ്ടുവരാനുള്ള വേദികളൊന്നും ഒഴിവാക്കുകയും ചെയ്യരുത്. അഞ്ജലി ഇനിയും സിനിമയ്ക്ക് വേണ്ടി കഥകൾ എഴുതണം. നല്ല കഥയുണ്ടെങ്കിൽ കേൾക്കാൻ ഞാനും തയ്യാറാ. ഒന്ന് രണ്ട് സബ്ജക്റ്റ് കൂടി മനസ്സിലുണ്ട്. ഇപ്പൊ പ്രണയത്തിനാണ് മാർക്കറ്റ്. അത്തരം സബ്ജക്റ്റുകൾ കേരളത്തിലും കേരളത്തിന് പുറത്തും വിറ്റു പോകുന്നുണ്ട്. ഞാൻ എഴുതാൻ പോകുന്ന കഥയില് ഒന്ന് രണ്ടെണ്ണം പ്രണയം തന്നെയാ. ഈ കഥയിലും അതുണ്ടല്ലോ. ഈ സബ്ജക്ട് വായിക്കുന്ന ആർക്കും തോന്നും ഈ സ്റ്റോറി എഴുതിയ ആൾക്ക് ഒരു പ്രണയം ഉണ്ടെന്നാ.